എല്ലാവർക്കും നമസ്കാരം. 24 കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിൽ മാങ്കുളത്തിനടുത്ത് താളുകണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു വിൽപ്പനയ്ക്കുള്ള ഒരു റിസോർട്ട് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രോപ്പർട്ടിയെക്കുറിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കാണേണ്ടതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് 24 കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോതമംഗലത്ത് നിന്ന് മൂന്നാർ പോകുന്ന കൊച്ചി മധുര നാഷണൽ ഹൈവേ ആണിത്. അടിമാലിക്ക് മുൻപ് മച്ചിപ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇടതേക്ക് തിരിഞ്ഞു വേണം ഇന്ന് നമുക്ക് പോകുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. മച്ചിപ്ലാവ് നിന്ന് ഒരു 22 കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. കൊരങ്ങാട്ടി, തലമാലി, കല്ലാർ, ആനക്കുളം, മാങ്കുളം, മൂന്നാർ എന്നീ സ്ഥലങ്ങളിലേക്ക് ഈ വഴി നമുക്ക് എത്തിച്ചേരാം. അടിമാലി കൂടാതെ മൂന്നാർ പോകുന്ന വിനോദസഞ്ചാരികൾക്ക് വ്യത്യസ്തമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു വഴിയാണ് ഇത്. ഇന്നത്തെ നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് മാങ്കുളത്തിനടുത്ത് താളുകണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വിൽപ്പനയ്ക്കുള്ള ഒരു റിസോർട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിക്ക് ടാറ്റാ ടീയുടെ ലക്ഷ്മി എസ്റ്റേറ്റ് കടന്നു വേണം മാങ്കുളത്തെത്തുവാൻ. ഈ വഴിക്ക് മാങ്കുളത്തേക്ക് നിരവധി ബസ് സർവീസുകളുണ്ട്. ഇതാണ് താളുകണ്ടം ജംഗ്ഷൻ. ചെറിയൊരു ഹോട്ടൽ, പലചരക്ക് കട, വിവിധ ഗ്രോസറി ഷോപ്പുകൾ, മിൽമ സൊസൈറ്റി, അങ്ങനെ മുതലായ നിരവധി സ്ഥാപനങ്ങൾ ഈ ജംഗ്ഷനിലുണ്ട്. താളുകണ്ടവും അതിനോടടുത്തുള്ള സ്ഥലങ്ങളെല്ലാം നിരപ്പായ സ്ഥലങ്ങളാണ്. വലിയ കുന്നോ മലയോ ഇല്ലാത്ത പ്രദേശമാണ് ഈ താളുകണ്ടം. ഇതിന് കുറച്ച് അങ്ങോട്ട് മാറിയൊക്കെ ആയിട്ട് വലിയ കുന്നും മലകളും ഒക്കെയുണ്ട്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. മൊത്തം 4.5 ഏക്കറാണ് സ്ഥലത്തിൻ്റെ വിസ്തീർണം. ഇതിൽ 3 ഏക്കർ സ്ഥലത്തിന് പട്ടയമുണ്ട്, 1.5 ഏക്കറിന് കൈവശാവകാശമാണുള്ളത്. റിസോർട്ടിലേക്കുള്ള വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. 2 കോട്ടേജും 1 ട്രീ ഹൗസുമാണ് ഈ റിസോർട്ടിനുള്ളത്. ജംഗ്ഷനിൽ നിന്നും 100 മീറ്റർ ദൂരമാണ് ഈ റിസോർട്ടിലേക്കുള്ളത്. എല്ലാ വിധത്തിലുള്ള വാഹനങ്ങളും റിസോർട്ടിലെത്തുവാനുള്ള വഴി സൗകര്യമുണ്ട്. ഇതാണ് ഈ കാണുന്ന ട്രീ ഹൗസ്. ഇതിന് ചുറ്റുമായിട്ട് നിറയെ മരങ്ങളുള്ളത് കാരണം നല്ലൊരു ആംബിയൻസാണ്. ട്രീ ഹൗസിന് താഴെയായിട്ട് ചുറ്റുമുള്ള സ്ഥലത്ത് പ്രധാനമായിട്ടും ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ പറമ്പിൽ റംബൂട്ടാൻ, മാങ്കോസ്റ്റിൻ, തെങ്ങ്, മാവ് മുതലായ ഫലവൃക്ഷങ്ങളും വളരുന്നുണ്ട്. താഴെ നിന്നും 30 അടി ഉയരത്തിൽ പണിതിരിക്കുന്ന ഈ ട്രീ ഹൗസിൽ എത്തിച്ചേരുവാൻ സൈഡിലൂടെ സ്റ്റെയർകേസ് ഉണ്ട്. സ്റ്റെയർകേസ് കയറി മുകളിലെത്തുമ്പോൾ ചെറിയൊരു വരാന്തയും ഒരു ഡബിൾ റൂമുമാണുള്ളത്. ഒരു ഡബിൾ കോട്ട് കട്ടിലിടുവാനുള്ള സൗകര്യമുണ്ട്. ഈ റൂമിൻ്റെ മുകൾ ഭാഗം സീല് ചെയ്തതാണ്. കൂടാതെ സൈഡിലെ ഭിത്തിയിൽ ഒരു ഫാനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. റൂമിനോട് ചേർന്ന ടോയ്ലറ്റും ടോയ്ലറ്റിൽ ഹീറ്ററുമുണ്ട്. ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള ഏലമാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത്. കൂടാതെ റംബൂട്ടാൻ, മാങ്കോസ്റ്റിൻ, ചാമ്പ മുതലായ ഫലവൃക്ഷങ്ങൾ ഈ പറമ്പിൽ വളരുന്നുണ്ട്. റിസോർട്ടിലേക്കുള്ള വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരു സൈഡിലായിട്ട് കിണറും മോട്ടോർ പരിവുമുണ്ട്. ട്രീ ഹൗസിന് താഴെയായിട്ട് ക്യാമ്പ് ഫയർ നടത്തുന്നതിനുള്ള സൗകര്യവുമുണ്ട്. ട്രീ ഹൗസ് കൂടാതെ ഈ റിസോർട്ടിൽ 2 കോട്ടേജ് കൂടെയുണ്ട്. ആദ്യത്തെ കോട്ടേജിൽ 2 ഡബിൾ റൂമാണ് ഉള്ളത്. രണ്ടാമത്തെ കോട്ടേജിൽ 1 ഡബിൾ റൂമും. രണ്ട് കോട്ടേജുകളുടെയും മുൻപിൽ വരെ വാഹനങ്ങൾ എത്തുവാനുള്ള വഴി സൗകര്യമുണ്ട്.
കറണ്ട് പോയാലും ജനറേറ്റർ ഉള്ളത് കാരണം ഇലക്ട്രിസിറ്റി തടസ്സം കൂടാതെ ഇവിടെ കിട്ടുന്നതാണ്. കോട്ടേജിൻ്റെ സൈഡിൽ നിന്ന് നോക്കിയാൽ നല്ലൊരു ആംബിയൻസ് ആണ് ഉള്ളത്. ഈ റിസോർട്ടിലെ ആദ്യത്തെ കോട്ടേജാണിത്. സ്റ്റെപ്പ് കയറി നമ്മൾ ചെല്ലുന്നത് ചെറിയൊരു വരാന്തയിലേക്കാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഈ കോട്ടേജിനുള്ളത്. കയറി വരുന്നത് ചെറിയൊരു സ്പേസിലേക്കാണ്. അവിടെ ഒരു കബോർഡും വാഷ് ബേസിനുമുണ്ട്. വലതുവശത്ത് വലിയൊരു ഹാളുണ്ട്. അതൊരു ഡൈനിങ് ഹാളും കിച്ചണും ഒക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പാചകം ചെയ്യുന്നതിനുള്ള സൗകര്യമെല്ലാം ഇവിടെ ഉണ്ട്. രണ്ട് ഡബിൾ ബെഡ്റൂമുകളാണ് ഈ കോട്ടേജിനുള്ളത്. അതിലാദ്യത്തെ ബെഡ്റൂമാണിത്. ബാത്ത് അറ്റാച്ച്ഡ് സൗകര്യമുള്ള ബെഡ്റൂമാണ്. ഇതേ സൗകര്യം തന്നെയാണ് അടുത്ത ബെഡ്റൂമിലുമുള്ളത്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികളുടെ ഒരു പ്രധാന ഡെസ്റ്റിനേഷൻ കൂടെയാണ് മാങ്കുളം. ഇത് രണ്ടാമത്തെ കോട്ടേജ് ആണ്. ഇതിൽ ഒരു ഡബിൾ റൂമാണുള്ളത്. കൂടാതെ ഈ റൂം ബാത്ത് അറ്റാച്ച്ഡാണ്. ഒരു വലിയൊരു ഹാളും അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കുന്നു. മറു സൈഡിൽ കിച്ചണായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫാമിലി ആയിട്ട് വരുന്ന ഗസ്റ്റുകൾക്ക് താമസിക്കുവാൻ നല്ലൊരു ചോയ്സാണ് ഈ റിസോർട്ട്. വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി ആയിട്ട് വാങ്ങിയിടുവാൻ നല്ലൊരു ചോയ്സാണ് ഈ റിസോർട്ട്. കൃഷി താല്പര്യമുള്ളവർക്കും ഒരുപക്ഷെ ഈ ഭൂമി പ്രയോജനപ്പെട്ടേക്കാം. ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള ഏലം കൂടാതെ റംബൂട്ടാൻ, മാങ്കോസ്റ്റിൻ എന്നിവയുടെ കൂടെ തേയിലയും കൃഷി ചെയ്തിട്ടുണ്ട്. റിസോർട്ടിൻ്റെ ഏറ്റവും ഉൾഭാഗത്തായിട്ടുള്ള സ്ഥലത്ത് ടെൻ്റ് അടിക്കുവാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൂരെയുള്ള വെള്ളച്ചാട്ടവും മലകളും ഒക്കെ നല്ല രീതിയിൽ കാണാവുന്നതാണ്. ഇവിടെ നിന്ന് മാങ്കുളത്തിന് 1 കിലോമീറ്ററിനും കല്ലാറിന് 16 കിലോമീറ്ററും മൂന്നാറിന് 18 കിലോമീറ്റർ ദൂരവുമാണുള്ളത്. 4.5 ഏക്കറാണ് സ്ഥലത്തിൻ്റെ മൊത്തം വിസ്തീർണം. ഈ റിസോർട്ടിന് ചോദിക്കുന്ന വില 5 കോടി രൂപയാണ്. റേറ്റ് നെഗോഷ്യബിളാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഓണറുടെ നമ്പർ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. കേരളത്തിലുടനീളം വിൽപ്പനയ്ക്കുള്ള പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള വീഡിയോയാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഈ ചാനലിലൂടെ ചെയ്യുന്നത്. നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് വീഡിയോ എടുത്ത് ഈ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുവാനായിട്ട് സഹായിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9745137328 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. വ്യത്യസ്തവും പുതിയതുമായ മറ്റൊരു സ്ഥലത്തെ വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി. നമസ്കാരം.